അപ്പൊ അവന്മാർ എന്നെ ശരിക്കും ഗിൽഡ് നിൽക്കിയതോ? ഞാൻ വിചാരിച്ച അവന്മാർ വെറുതെ പറ്റിക്കാൻ പറയുന്നതായിരിക്കുന്ന. വെറു രണ്ടു ദിവസം ഗെയിമിൽ കയറാൻ പറ്റാത്തതിനാണല്ലോ അവന്മാർ എന്നെ പിടിച്ച് ഇരിക്കിയത്. ഇനിയിപ്പോൾ ആദ്യം വേറെ വല്ല ബംഗാളി ഗിൽഡിനും കയറേണ്ട അവസ്ഥയായി. ആദ്യമായിട്ടായിരുന്നു ഒരു മലയാളി ഗിൽഡിലൊക്കെ കയറാൻ പറ്റിയത്. എൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ് പറ്റിയത്. കുറേ ഇവൻറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. പുതിയ ഹോബി അപ്ഡേറ്റ് വരുന്നുണ്ടല്ലേ, അതിൻ്റെ കൂടെ തന്നെ 7th ആനിവേഴ്സറിയും. അടിപൊളിയായിരിക്കുമല്ലോ, കുറേ ഫ്രീ റിവാർഡ്സൊക്കെ കിട്ടുമായിരിക്കും എനിക്ക്. എല്ലാം ക്ലെയിം ചെയ്യണം. പണ്ടത്തെ പോലെ മടിയും വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഒരു ഫ്രീ ഐറ്റംസും കിട്ടില്ല. ഇപ്പോഴേ യൂട്യൂബിൽ പോയി നോക്കട്ടെ, വല്ല ബ്ലാക്ക് ടീഷർട്ടും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലോ. ഇത് മറ്റേ പണ്ട് മുതലേ ഉള്ള കോൾ ബാക്ക് ഇവൻ്റ് അല്ലേ? ഇതിൻ്റെ അകത്ത് എന്താ റയർ ഐറ്റം? ഒരു കിഡിലൻ അവതാറുണ്ട്. അതിൻ്റെ കൂടെ കുറേ കോയിനും കാണുന്നുണ്ടല്ലോ. എത്രയാണാവോ അത്? 100,000 ആണോ അതോ 10,000 ആണോ? എൻ്റെ ഒരു പഴയ ഫ്രണ്ട് ഉണ്ടല്ലോ, അവനൊന്ന് ഗെയിമിലോട്ട് വിളിച്ചേക്കാം. അപ്പോൾ എനിക്ക് അത്രയും കോയിൻ കിട്ടുമല്ലോ. എൻ്റെ അമ്മ 30 രൂപയ്ക്ക് 299 ഡയമണ്ടിൻ്റെ ഡ്രോപ്പല്ലേ ഈ കിടക്കുന്നത്? ഇത് വന്നത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇത് മറ്റേ MB40 അല്ലേ റെയ്സ്റ്റാറും Y444 ഒക്കെ യൂസ് ചെയ്യുന്നത്? അത് തന്നെ ബണ്ണി MB40. ഇത് റെയർ സാധനമല്ലേ? ഇതെനിക്ക് കിട്ടുമോ? ഡ്രോപ്പ് എങ്ങാനും എടുക്കാൻ പറ്റി. MB40 എങ്ങാനും ഒന്ന് പെർമനൻ്റ് അടിക്കണമായിരുന്നു. എനിക്കാണെങ്കിൽ ശരിക്കും M1NX പോലെ ആവാം. എൻ്റെ അടുത്താണെങ്കിൽ ആ നീല ജേഴ്സിയുടെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ആ നീല ജേഴ്സിയും കൂടെ ഒപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ഇന്ത്യൻ M1NX ആവും. എൻ്റെ പണ്ടത്തെ ഗിൽഡ് മേറ്റ്സ് എല്ലാം ഓൺലൈനിലുണ്ടല്ലോ. അവന്മാരോട് ആരോടെങ്കിലും 30 രൂപയുടെ എയർ ഡ്രോപ്പ് എടുത്തരുമെന്ന് ചോദിച്ചോക്കാം. കണ്ണിച്ചോരില്ലാത്ത അവന്മാരാ, തരാൻ ചാൻസ് ഒട്ടുമില്ല. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് കുറേ ഗെയിംസ് ഒക്കെ ഉണ്ട്. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലും ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്ത് കുറേ അധികം കോയിൻസ് ഉണ്ടാക്കാം. കോയിൻസ് ഒക്കെ ടോപ്പ് ചെയ്ത് നിങ്ങൾ VIP എടുക്കാനൊക്കെ പറ്റും. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ ബോണസ് ഒക്കെ കിട്ടും. എന്നിട്ട് ആക്ടിവിറ്റി ഇവൻസിൽ പോവുകയാണെങ്കിൽ ഡെയിലി ഫസ്റ്റ് ഡെപ്പോസിറ്റ് ബോണസ്, ഷെയർ ക്യാഷ്, റെഫറൽ റിവാർഡ്, ലോസ് കോമ്പൻസേഷൻ, VIP പ്രൊമോഷൻ റിവാർഡ്, ടെലിഗ്രാം ചാനൽ, ഒഫീഷ്യൽ റിമൈൻഡ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ വിഡ്രോയിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി. കോയിൻസ് ടോപ്പ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ഈസിയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡെപ്പോസിറ്റ്, സെക്കൻഡ് ഡെപ്പോസിറ്റ്, തേർഡ് ഡെപ്പോസിറ്റിലും നിങ്ങൾക്ക് ബോണസ് കിട്ടുന്നതായിരിക്കും. അത് 200% ക്യാഷും 150% ക്യാഷും 175% ക്യാഷുമാണ്. മാക്സിമം ബോണസിനെ കുറിച്ച് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ കോയിൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഗൈസ്, ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ടൈഗർ എന്ന് പറയുന്ന ഗെയിം കളിക്കാം. ഡ്രാഗൺ ആണോ ടൈഗർ ആണോ വിൻ ചെയ്യുന്നതെന്ന് ചൂസ് ചെയ്യുക. ഡ്രാഗണിൽ ഞാൻ 3000 കോയിൻസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഡ്രാഗൺ ജയിച്ചുകൊണ്ട് തന്നെ എൻ്റെ 3000 കോയിൻ ഡബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ടൈഗറിലാണ് 3000 കോയിൻ വെക്കുന്നത്. ഇപ്പോൾ ടൈഗർ ആണ് ജയിച്ചത്. അപ്പോൾ ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. എടാ, ഞാൻ പറയുന്നൊന്ന് നിങ്ങൾ കേൾക്കുമോ? നിങ്ങൾക്ക് മാത്രം എന്നെ ഇനി ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. എടാ നൂബ് റെയ്സ്റ്റാറ, നീ എന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെന്തായാലും ഞങ്ങൾ ഇനി ഗിൽഡിൽ എടുക്കാൻ പോകുന്നില്ല. നീ കരണ്ട് കാല് പിടിച്ചല്ലേ നിന്നെ ഗിൽഡിൽ കയറ്റിയത്. എന്നിട്ട് നീ കളിക്കാത്തതുകൊണ്ടാണ് നിന്നെ ഗിൽഡിൽ നിന്ന് കിക്ക് ചെയ്തത്. നീ തന്നെ പറഞ്ഞതല്ലേ കളിച്ചില്ലെങ്കിൽ ഗിൽഡിൽ നിന്ന് കിക്ക് ചെയ്തോന്ന്. അയ്യോ, ഗിൽഡിൻ്റെ കാര്യമൊന്നും അല്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഇല്ലേ Y444 റെയ്സ്റ്റാറൊക്കെ യൂസ് ചെയ്യുന്ന ബണ്ണി MB40 ഡ്രോപ്പ് വന്നിട്ടുണ്ടായിരുന്നു 30 രൂപയ്ക്ക്. നിങ്ങൾ ആരും കഥന്ന് എനിക്ക് എടുത്തരുമോ? അതെങ്ങാനും എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ എനിക്ക് M1NX പോലെ ആവായിരുന്നു. എടാ വാഴ, നിനക്ക് അതിന് M1NX ജേഴ്സി അല്ല ഉണ്ടോ? എടാ, ഈ കണ്ണാപ്പി നൂബിൻ്റെ അടുത്തില്ലേ ആകെയുള്ളത് ആ ലൂഫി ഹാറ്റ് മാത്രമാ. വേറെ ഒന്നുമില്ല M1NX യൂസ് ചെയ്യുന്നത്. എടാ നൂബെ, നീ വെറുതെ M1NX ചീത്തപ്പേരുണ്ടാക്കണ്ട. അതൊക്കെ വലിയ പ്രോ പ്ലെയറാ. റെയ്സ്റ്റാറിൻ്റെയും Y444 കൂടെ പേര് കട്ടെടുത്ത് Y444 പേരും ഇട്ടു അവരെ നാണം കെടുത്താൻ വേണ്ടി എന്നല്ലാതെ. നിങ്ങൾ അങ്ങനെ പറയലേ, ഞാൻ അവരുടെ ഫാനായതുകൊണ്ടല്ലേ അവരുടെ പേര് ഇൻസ്പയർ ചെയ്തിട്ട് അത് തന്നെ ഇട്ടത്. എടാ നൂബെ, ഇതിന് ഇൻസ്പിറേഷൻ എന്നൊന്നും അല്ല പറയുന്നത്, ഇതിന് കോപ്പി അടി എന്നാ പറയുന്നത്. ആദ്യം നീയില്ലേ ആക്റ്റീവായിട്ട് ഗെയിം ഒന്ന് കളിക്ക്, എന്നിട്ട് M1NX പോലെയൊക്കെ ആവാം. അല്ലടാ നൂബെ, നീ ഇനിയിപ്പോ M1NX കോപ്പി അടിക്കുമ്പോൾ Y444 Y444 പേരല്ലേ നീ ഇട്ടിരിക്കുന്നത്, അതിന് മാറ്റാൻ പോവാണോ? തൽക്കാലം ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. കാരണം എൻ്റെ അടുത്ത് നെയിം ചേഞ്ച് ചെയ്യണമെങ്കിലില്ലേ, നെയിം ചേഞ്ച് കാർഡൊന്നും ഇല്ല. എനിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെന്നാ ഡ്രോപ്പ് എടുത്തരുമോ? നിങ്ങൾ എങ്ങനെയെങ്കിലും എനിക്കൊരു 30 റെഡിയും കൂടെ അയച്ചുതരുമോ? അങ്ങനെയാണ് ആ ഡ്രോപ്പ് എടുത്തായിരുന്നെങ്കിൽ എനിക്ക് പേരും മാറ്റായിരുന്നു. എടാ, എന്നിട്ട് നീ പുതിയതായിട്ട് എന്താ പേര് വെക്കുന്നത്? അതൊന്നും ഞാൻ കറക്റ്റ് തീരുമാനിച്ചില്ല. ഇനി M1NX ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പേരിടണം. അപ്പൊ നീ നിന്റെ Y444 Y444 ഇൻസ്പിറേഷൻ ഒക്കെ പോയോ? ഇല്ല, പക്ഷെ എനിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ M1NX, അതുകൊണ്ടാണ് M1NX പേരിടാൻ പോകുന്നത്. എടാ, ഈ നൂബിനോടൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലടാ. നമ്മൾ പറഞ്ഞാലൊന്നും ഇവൻ അനുസരിക്കാൻ പോകുന്നില്ല.
അതുകൊണ്ടല്ലേ ഞാനിവനെ പിടിച്ച് ഗിൽഡിന്ന് കിക്ക് ചെയ്തത്. മര്യാദ കളിച്ചോളാം എന്ന് പറഞ്ഞാൽ ഗിൽഡി കയറ്റിയത്. ഗിൽഡി കയറി കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇവൻ ഓൺലൈനിൽ കാണാനേ ഇല്ല. ഏതായാലും നിങ്ങൾ എന്നെ ഗിൽഡിൽ നിന്ന് കിക്ക് ചെയ്തില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. നിങ്ങൾ എനിക്ക് ആരെങ്കിലും ഒന്ന് റെഡിയും കൊടുതാ, എനിക്ക് ആ ഡ്രോപ്പ് എടുക്കാനാ. ബണ്ണി MP40 ഇല്ലെങ്കിൽ എനിക്ക് കിട്ടില്ല, അഥവാ പെർമനന്റ് എങ്ങാനും കിട്ടിയാലോ, ഇല്ലെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും എനിക്ക് M1NX പോലും അടക്കാലോ. എടാ വെറും 30 റെഡിയും കൂടല്ലേ, അതൊക്കെ ഞങ്ങൾ തരാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നീയില്ലേ ഞങ്ങളുടെ കൂട്ടത്തിന് ആരെങ്കിലും ഒരാളെ 1v1 കളിച്ച് തോപ്പിക്കണം, അങ്ങനെയാണ് ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് തരാം. M1NX പോലെ ഞാൻ കളിച്ച് നിങ്ങളെല്ലാവരും 1 tap അടിച്ച് തല പൊട്ടിച്ച് തരാം. എടാ ന്യൂബേ, അത്രക്കൊക്കെ വേണോ? അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാ, ഞാൻ എന്റെ മാക്സിമം കളിച്ചോളാം. എങ്ങനെയെങ്കിലും കളിച്ച് ജയിച്ചാ 30 റെഡിയും കൂടെ എനിക്ക് സ്വന്തമാക്കണം. She's got some nice long hair and you know that she's a bad chick. All the boys stare, can't help it, it's a habit. Clothes that she wears, short skirt and a jacket. I just wanna get her all alone on a mattress. I just wanna have it, I just gotta have it. Rumors all around say her body is fantastic. All natural, not a piece of fur is plastic. Head to her toes, yeah, they say that she's a latch. Yeah, the whispers all around say she has a reputation. Don't believe it till I see it, so I want a demonstration. And I've always learned it better with a hands-on education. So I need a private session if you get what I am saying. And they say that she's not easy, no, she's really complicated. But that only makes it better, and it's got me so fixated. And I'm not the type to wait around, I've never hesitated. But she's got me captivated, so the game I'm gonna play it, yeah. Got a body like a coke thing. She likes to keep the party going. These rumors got me feeling lonely. I want that body, baby, show me. She's got a body like a coke thing. She likes to keep the party going. Yeah. They say she's too cold.